വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ബാങ്കിൾ ബ്ലോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ അമേസോണിൽ നിന്ന് വാങ്ങിയ യൂണിക്കോണിൻ്റെ കോം ഹെയർ ആണ്. ഒരു സ്റ്റാർ ഷേപ്പിൽ കോം ഹെയർ ബ്രഷാണ്. സോ ഇതിനെ ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ബ്രഷാണ്. ഡീറ്റാംഗ്ലർ അല്ലെങ്കിൽ ഒരു കുഷൻ ആയിട്ടുള്ള ആൻറ്റി സ്റ്റാറ്റിക് ഹെയർ ലോസ് മസാജ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹെയർ ബ്രഷാണ്. 3D യൂണിക്കോൺ ഷേപ്പിൽ ഒരു കിഡ്സിൻ്റെ ഹെയർ ബ്രഷ് അല്ലെങ്കിൽ ഹെയർ കോം എന്ന് പറയുന്നതാണ്. കർവ്ഡ് ആയിട്ടുള്ള ഹാൻഡിലാണ്. യുണീക്ക് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. എർഗണോമിക്കലി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈസിലി ആയിട്ടും ജെൻറ്റിൽ ആയിട്ടും നമുക്കൊരു ടാങ്കിൾസിന് സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിൽ ജെൻറ്റിലായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ ബ്ലഡ് ഫ്ലോയെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുവഴി നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ നല്ല ഹെൽത്തി ന്യൂട്രിയൻസ് പോകുന്ന രീതിയിൽ. അപ്പോൾ ഇതുമ്പം വൺ പീസായിട്ട് കോംബോ ആയിട്ട് അവൈലബിൾ ആണ്. പിങ്ക്, പേർപ്പിൾ, ബ്ലൂ ഈ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം 17.2 x 8.5 അങ്ങനെ ഓരോ സൈസും. ഹൈ ക്വാളിറ്റി ഡ്യൂറബിൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, ഈസി ടു ക്ലീൻ ആണ്. അതായത് ഈ ഡീറ്റാംഗ്ലർ ബ്രഷ് എന്ന് പറയുന്നത് കിഡ്സിനും അഡൾട്ട്സിനും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ, റൂട്ടീൻ യൂസിന് യൂസ് ചെയ്യുന്ന രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൗണ്ട് എഡ്ജസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈസി ടു ഹാൻഡിലാണ്. സ്മോൾ കിഡ്സിന് വരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. എർഗണോമിക്കലി ഡിസൈൻ ചെയ്യുന്നത് ഈസിലി വർക്ക് ചെയ്യാൻ പറ്റും. ടഫസ്റ്റ് ആംഗിൾസിനെ പോലും നന്നായിട്ട് നമുക്ക് ഒരു മസാജിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ജെൻറ്റിലായിട്ട് നമുക്ക് മസാജ് ചെയ്യാം. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ്. സോ ഒരു നൈസ് ഒരു മസാജിങ് എഫക്റ്റ് ആണ് ഇത് കുട്ടികൾക്കായാലും. അതിൻ്റെ ഒരു ഗ്ലിറ്റർ, അത് കുറച്ചുകൂടെ ഗ്ലിറ്ററി ആണെന്നുള്ളതാണ്. പിന്നെ സ്റ്റാർ ഷേപ്പിലുള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ പോർട്ടബിൾ നോട്ട് കോംബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് ഫോർ ചിൽഡ്രൻ എന്ന രീതിയിൽ പറയാമെന്നുള്ളതാണ്. നമുക്കിതൊരു ടൂത്ത് കോംബായിട്ടോ അല്ലെങ്കിൽ ചിൽഡ്രൻ സ്കാൽപ്പ് മസാജറായിട്ടോ കുട്ടികൾ ഹെയർ കോംബ് ചെയ്യാൻ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ഹെയർ വളരെ ഹെൽത്തി ആയിരിക്കും. ഹെയർ കെയറിന് വളരെ നല്ലതാണ്. അതായത് ഹെയർ കൂടുതൽ ഫ്രജൈൽ ആവുന്നത് വെറ്റായിരിക്കുമ്പോഴാണ്. സോ അപ്പോഴാണ് അത് റബ്ബർ ബാൻഡ് പോലെ ബ്രേക്ക് ആവുന്നത്. സോ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് റബ്ബ് ചെയ്യാൻ, ജെൻറ്റിലായിട്ട് റബ്ബ് ചെയ്യാനും ഒരു ബേബി കോംബിന് വരെ വളരെ സ്യൂട്ടബിൾ ആണ്. കാരണം ഒരു നോട്ട് അല്ലെങ്കിൽ ടാങ്കിൾസ് ഹെയറിലുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ മോർണിംഗ് ആയാലും ആഫ്റ്റർ ഷവർ ആയാലും നമ്മുടെ ഹെയറിന് വളരെ സോഫ്റ്റ് ആക്കുന്നു, വളരെ ജെൻറ്റിലാക്കുന്നു. അത് ഒരിക്കലും നമ്മുടെ ഹെയറിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ആക്കുന്നില്ല എന്നുള്ളതാണ്. സോ വെറ്റ് ഹെയർ ബ്രഷിന് ഇത് സപ്പോർട്ട് ചെയ്യും. സോ നമ്മളിപ്പോൾ ആമസോണിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ഡാമേജ്, ട്രാൻസിറ്റ് സമയത്ത് ഒരു ഡാമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്കോഴ്സ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനെ റിട്ടേൺ ചെയ്തിട്ട് വേറെ ഒന്ന് വാങ്ങാമെന്നുള്ളതാണ്. സോ ലൈറ്റ് വെയ്റ്റ് വെയ്റ്റ് ആണ്, കർവ്ഡ് ഹാൻഡിലാണ്, ബ്രിസൽസ് എല്ലാം എർഗണോമിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ബ്ലഡ് ഫ്ലോയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കിഡ്സിനും അഡൾട്ട്സിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ബോൾ ടിപ്ഡ്, അതിൻ്റെ അറ്റം നോക്കുമ്പോൾ തന്നെ അറിയും ഇങ്ങനെയാണ് വരുന്നത്. സോ ഈ ഷേപ്പ് എന്ന് പറയുമ്പോൾ വളരെ ബോൾ ടിപ്ഡ് ആയിട്ടുള്ള നൈലോൺ ബ്രിസിൽ സോഫ്റ്റ് ഹെയർ കുഷനാണ് അതിൻ്റെ ബേസായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഹെഡിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെ ഡാമേജിനെ കുറയ്ക്കുന്നു. നല്ല സോഫ്റ്റ് ബോൾ ടിപ്പാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ മസാജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു, ജെൻറ്റിലായിട്ട് നമ്മളെ സ്കാൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോട്ടിനെയൊക്കെ അല്ലെങ്കിൽ ടഫർ ടാങ്കിളിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. ഹെയറിനെ വളരെ സ്മൂത്ത് ആക്കുന്നു, ഹെൽത്തി ആക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നു, ഹെയർ ലോസിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ ഒരു ഒരു ബ്രഷിങ് ചെയ്യുമ്പോൾ ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏതൊരു ഹെയർ ടൈപ്സിനും, അതായത് ഇപ്പോൾ കേളി ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ആയിക്കോട്ടെ, വെറ്റ്, ഡ്രൈ, ഫ്രിസി, കോസ്, ഡാമേജ് സ്റ്റിക്ക്, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഹെയറിനും ഇത് വളരെ നല്ലതാണ്. കാരണം ഈ നൈലോൺ ബ്രഷസ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, ബ്രിസൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ വോളിയത്തിനായാലും സ്റ്റൈലിംഗ് ചെയ്യാനായാലും ഡീടാംഗ്ലിംഗ് ചെയ്യാനും മാക്സിമം കംഫർട്ടാണ് നമുക്ക് തരുന്നത്. സോ യൂണിക്കോണിൻ്റെ പ്രിൻ്റ് കൂടെ ആകുമ്പോൾ ഗേൾ ബേബീസ് കൂടുതൽ ലവ് ചെയ്യും. അവരുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ, അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിക്കോട്ടെ, അവരുടെ സ്പെഷ്യൽ വൺ, ഒരു പ്ലീസിംഗ് കോമ്പിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ടോട്ട്ലറിനായാലും അഡൾട്ട്സിനായാലും ഒരു ഒരു നല്ലൊരു മസാജിങ് തന്നെയാണ്, നല്ല ഗ്ലിറ്ററി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ലോങ് ഹെയർ നോട്ട് കോംബ് തന്നെയാണ് ഇത്. ഒരു സ്ലീക്ക് ആയിട്ടുള്ളതാണ്, ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ളതാണ്. സോ നമ്മൾ ഒരു 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 മാജിക്കൽ ഫ്ലോ തന്നെയാണ് നമ്മളതിനെ ബ്രഷ് ചെയ്യുമ്പോൾ.
അതായത് സോഫ്റ്റ് ബോൾ ആയിട്ടുള്ള ബ്രിസിൽസ് ആണ്. സോ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് മസാജ് ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതായാലും നമ്മുടെ സ്കാൽപ്പ് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രഷർ തന്നെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ ഓർഡിനറി ഹെയർ ബ്രഷസ് നമുക്കറിയാം എഗൻസ്റ്റ് ദ ഹെയർ ആണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് റിപ്പിംഗ് ത്രൂ അല്ലെങ്കിൽ പുള്ളിംഗ് ഔട്ട് ദ നോട്ടഡ് ഹെയർ എന്ന് പറയുന്നത് വളരെ ജെൻ്റലി സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഹെയറിനെ കോംബ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം ആ സോഫ്റ്റ് ആയിട്ടുള്ള നൈലോൺ ഹെയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരിക്കലും ഹെൽത്തി ഹെയറിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എർഗണോമിക് ഹാൻഡിലായിട്ടുള്ളതാണ്. നല്ല സ്കാൽപ്പ് മസാജ് എഫക്റ്റോട് കൂടിയതാണ്. സോ സർക്കുലേഷൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതായാലും ഒരു ഡാൻഡ്രഫിന് തന്നെ ഗുഡ് ബൈ പറയുന്ന രീതിയിൽ. കാരണം ഇതിലെ ബോൾട്ട് ബ്രിസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഡെഡ് സെൽസിനെ എല്ലാം തന്നെ ബ്രഷ് അവേ ചെയ്യുന്നു. സോ ഒരിക്കലും ഒരു സ്കാൽപ്പിൽ ഈ ഡെപ്പോസിറ്റഡ് വന്ന് അടിയുന്നില്ല എന്നുള്ളതാണ്. സോ അത് ഡാൻഡ്രഫിനെ കുറയ്ക്കുന്നു, ഇച്ചി സ്കാൽപ്പിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഏത് ഹെയർ ആയിക്കോട്ടെ, ലോങ് ഷോർട്ട് കേളി സ്ട്രെയിറ്റ് വെറ്റ് ഡ്രൈ തിക് മാറ്റഡ് ഹെയർ, അങ്ങനെ ഏത് ഹെയറിനും ഇത് വളരെ നല്ലതാണ്. ഏത് ഏജിനുള്ളവർക്കും യൂണിക്കോൺ പ്രിൻറ് ഹെയർ വളരെ ഇഷ്ടപ്പെടും. ഡിഫറെൻറ്റ് ഏജസിന് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇത് ഡീറ്റാംഗ്ലർ ആയിട്ടുള്ള ഒരു ഹെയർ ബ്രഷാണ്. വെരി ക്യൂട്ട് എന്ന് പറയാം, ലവ്ലി എന്ന് പറയാം, കംഫർട്ടബിൾ ആണ്. നമ്മുടെ പാമിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ ടാംഗിൾസിലൂടെ ഗ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ലെസ് ബ്രേക്കേജ് ഹെയറിന് വരുന്നുള്ളൂ, ലെസ് പെയിനേ വരുന്നുള്ളൂ. നമ്മുടെ സ്റ്റൈലിനെ ഒന്നും കുറയ്ക്കാത്ത രീതിയിൽ അതിൻ്റേതായിട്ടുള്ള യൂസ്ഫുൾ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം പ്രഷറൊന്നും കൂടാതെ വളരെ റിലാക്സ് ആയിട്ട് ഹെയർ സ്മൂത്തോട് കൂടി ലൈറ്റ് വെയ്റ്റുമാണ്. നമ്മുടെ ഡ്യൂറബിലിറ്റി, ഫേംനെസ്, അല്ലെങ്കിൽ ബോഡിക്കൊന്നും ഹാം ഇല്ലാതെ ഒരു അഡോറബിൾ പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ ബർത്ത്ഡേക്ക് ആയിട്ടോട്ടെ, ക്രിസ്മസിനായിക്കോട്ടെ, അതായത് ഒരു ഹെയർ ബ്രഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ജെൻറ്റിൽ മസാജാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ് അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത്. സോ ഹെയർ വളരെ സ്ലീക്കി അല്ലെങ്കിൽ ഷൈനി ആയിരിക്കും എന്നുള്ളതാണ്. ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സോ എനി ലെങ്ത് ഉള്ള ഹെയറിലും ഈ വൈഡ് പാഡിൽ ബ്രഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ടെയിം ചെയ്ത് അൺറൂളി നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. സോ ടഫസ്റ്റ് ആംഗിൾസ് വരെ ഇത് നന്നായിട്ടൊരു മസാജ് എഫക്റ്റാണ് കൊടുക്കുന്നത്. ഇത് ഈസി ടു ക്ലീൻ പ്രോഡക്റ്റാണ്. ഇത് കിഡ്സിനും അഡൾട്ട്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോൾ ടിപ്ഡ് ആയിട്ടുള്ള ആൻറ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു നോ ഫ്രിസ് കോംബ് എന്ന് തന്നെ പറയാനുള്ള രീതിയിൽ നമ്മുടെ ഹെയറിൻ്റെ ഡാമേജിനെ മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ, സ്കാൽപ്പിൽ ജെൻലി ആയിട്ടുള്ള എഫക്റ്റ്ലി ആയിട്ട് പോകുന്ന രീതിയിൽ ഒരു ഫ്രിസ്സും ഒരു നോട്ടും ഒരു പെയിൻലെസ് ആയിട്ടുള്ളൊരു ബ്രഷിങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ നോട്ടും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ടഫസ്റ്റ് ആംഗിൾസ് വരെ റിമൂവ് ചെയ്യാൻ പറ്റും. ഹെയർ വളരെ ഗ്ലോസി ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. സ്കാൽപ്പിനെ മസാജ് ചെയ്യാനും ഹെയർ ലോസിന് നല്ലൊരു എഫക്റ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഗേൾസിനായാലും വളരെ നല്ലതാണ്. കാരണം ഏത് സ്ട്രെയിറ്റ്, വെറ്റ്, ഡ്രൈ, ഫ്രിസ്സി, കോസ്, ഡാമേജ് തിക് ഏത് ഹെയറിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല യുണീക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, ഈസി ടു ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന പല കളർ, റാൻഡം ആയിട്ടുള്ള പല കളേഴ്സും ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. സോ ഡാൻഡ്രഫിനും വളരെ നല്ലതാണ്, ഹെയർ ലോസിനും വളരെ നല്ലതാണ്. ഇതിനെ പറയുന്ന പേര് ഡീറ്റാംഗ്ലർ ബ്രഷ് എന്നാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്റ്റാർ ഗ്ലിറ്റർ സീക്വൻസ് ആണ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ കോംബോ ആയിട്ട് 10 pieces കിട്ടുന്നത് അങ്ങനെ വാങ്ങുന്നവരുണ്ട്, ഇപ്പോൾ നോർമലി അങ്ങനെ വാങ്ങുന്നവരുമുണ്ട്. സോ അമേസോണിൽ ഏത് ടൈപ്പ് നമ്മൾ ഇത് അടിച്ചു നോക്കിയാൽ, യൂണിക്കോൺ കോം ഹെയർ എന്ന് അടിച്ചാൽ ഫോർ കിഡ്സ് എന്ന് പറഞ്ഞത് വരും. സോ ഇത് ഹെയർ ജെൻ്റലി ആയിട്ട് നോട്ടൊന്നും കൂടാതെ ഹെയർ ബ്രേക്കൊന്നും ആവാതെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അത്യാവശ്യം വളരെ എല്ലാവരും, എല്ലാ ഏജിലുള്ളവരും വളരെ കൂടുതൽ ഗേൾ ബേബീസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിങ്ക്, പേർപ്പിൾ, ബ്ലൂ, അങ്ങനെ പല കളറിലുണ്ട്. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിന് തന്നെ ഒരു ഹെൽത്തി ആൻഡ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഏത് ഏജ് ആൾക്കും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ടീ ടാംഗ്ലിംഗ് കൂടാതെ, ഒരു സ്നാഗ് കൂടാതെ, അതായത് ഒരു വെറ്റ് ഡ്രൈ ഹെയറിൽ ഡെയിലി നമുക്ക് ബ്രഷ് ചെയ്യാന്നുള്ള രീതിയിൽ നല്ലൊരു കുഷൻ ബേസോട് കൂടിയത്, ഇത് കംഫർട്ടബിളി നമ്മുടെ പാമിൽ സിറ്റ് ചെയ്യും എന്നുള്ളതാണ്. ജെൻറ്റ്ലി എഫക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ല ഹെയർ ഗ്ലോസ് വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ ഹെൽത്തി ആയിരിക്കും. ഹെയർ ഗ്രോത്തിന് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഏത് ടൈപ്പ് ഓഫ് ഹെയറിന് അത് യൂസ് ചെയ്യാം, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കോമിക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല കുഷൻ ബേസും ആണ്, ഹെയർ ലോസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല അത് മാജിക്കലി ഫ്രീ ഫ്ലോ ആയിട്ട് നമുക്ക് പോകും എന്നുള്ളതാണ്. പിന്നെ സ്റ്റാർ ഷേപ്പ് സീക്വൻസും കൂടെ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നല്ല ഒരു മസാജിങ് കൊടുക്കുന്ന രീതിയിൽ ഏത് ഹെയർ ടൈപ്പും, ഏത് വിത്ത് ഉള്ളതും, എത്ര ലെങ്ത് ആയിട്ടുള്ളതും, ഒരു ഷൈനി സ്മൂത്ത് ആയിട്ടുള്ള ഒരു മസാജിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെയർ ലോസ് ഒന്നും തന്നെ കൂടാതെ ഏതിപ്പം വെറ്റ്, ഡ്രൈ, ഫ്രിസി, ഡാമേജ്ഡ് ഏത് ഹെയറിന് ഇത് വളരെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ, അത് ഒരു ബ്ലോ ഡ്രയർ ഒരിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ബ്രിസിൽസിന് പ്രശ്നം വരുന്നത്. സോ ഇത് ഒരു ആൻറ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഹെയർ ലോസ് മസാജർ തന്നെയാണ്. ഇതിന് റാൻഡം കളേഴ്സ് അവൈലബിൾ ആണ്. സോ ലൈറ്റ് വെയ്റ്റ് ആണെന്ന് പറഞ്ഞു, ജെൻറ്റ്ലി നമുക്ക്
യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, ബ്രേക്കേജിനെ കുറയ്ക്കൂ എന്ന് പറഞ്ഞു. ഒരു സെൻസിറ്റീവ് സ്കാൽപ്പിൽ പോലും ഇത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് എൻ്റെ ടിപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വെറ്റും ഡ്രൈ ഹെയറിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിപ്പോൾ ഡബിൾ കളേഴ്സാണിത്. സോ ഡാമേജ്ഡ് ഹെയർ ആയിക്കോട്ടെ, ഫൈൻ ഹെയർ ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ആംഗിൾഡ് ഹെയർ, ഏത് കർവ് ഹെയർ, അങ്ങനെ കേളി ഹെയർ, അങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ സ്പെഷ്യൽ ബ്രിസിൽസ് ആണുള്ളത്. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അഡൾട്ട്സിനും കിഡ്സിനും യൂസ് ചെയ്യാവുന്ന രീതിയിൽ എർഗണോമിക്കലി ഡിസൈൻ ചെയ്ത ഒന്നാണ്. ആൻഡ് യൂഷ്വലി ഇത് ലൈറ്റ് വെയ്റ്റ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ്, അപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. സോ മുടി ചെയ്യാനുള്ള ഒരു ആഗ്രഹം, കുട്ടികൾക്ക് തന്നെ ഇതുപോലൊരു ഒന്ന് കാണുമ്പോൾ മുടി ചെയ്യാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. ഇത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ വെറ്റ് ഡ്രൈ ഹെയറിനൊക്കെ യൂസ് ചെയ്യാം, നോട്ടൊന്നും കൂടാതെ ഒരു ജെൻറ്റ്ലി നമുക്ക് ആ ടഫിൾ ടാംഗിൾസിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് അത് കോംബ് ചെയ്യുന്ന വഴി അതിൻ്റെ നോട്ടൊന്നും വരാത്ത രീതിയിൽ വളരെ യുണീക്കായിട്ട് നല്ലൊരു സ്റ്റാർ ഷേപ്പ് സീക്വൻസോടുകൂടി നല്ല ഫ്രീ ഫ്ലോ ആയിട്ട് നമുക്ക് കോംബ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഏത് ലെങ്ത് ഹെയർ ഉള്ളവർക്കും. സോ അത്യാവശ്യം നമുക്ക് കാണാം ഈ ബോൾ ഷേപ്പ് ടിപ്റ്റ് നമുക്ക് കാണാം. സോ ഇത് ബ്ലൂ കളർ ആൻഡ് പിങ്ക് കളറാണ്, സ്റ്റാർ ഷേപ്പ്. ഇതിനകത്ത് കാണാം അതിൻ്റെ സീക്വൻസ്. ഇങ്ങനെ പല ഇത് സ്റ്റാർ ഷേപ്പ്, ഇങ്ങനെ പല ഷേപ്പ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇത് പെട്ടെന്ന് താഴെ വീണ പൊട്ടുന്ന രീതിയിലുള്ളതും അല്ല. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.